ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു വെബ് ഡയറി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സി എസ് എസിൻ്റെ ഫ്ലെക്സ് പ്രോപ്പർട്ടിയെ പറ്റിയാണ് നമുക്കറിയാം പണ്ടൊക്കെ നമ്മൾ ഒരു റോയില് ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലോട്ടായിരുന്നു അതൊരു വലിയൊരു തലവേദന പിടിച്ച പ്രോസസ്സ് തന്നെ ആയിരുന്നു കാരണം ഫ്ലോട്ട് ഉപയോഗിക്കുക പിന്നെ ക്ലിയർ ചെയ്യുക അതൊരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്താണെങ്കിൽ അതൊരു വലിയൊരു തലവേദന ഉള്ളൊരു പണി തന്നെയായിരുന്നു ആ പ്രശ്നങ്ങളുടെ ഇടയിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോഴാണ് ഫ്ലെക്സ് ഇങ്ങനെ അവതരിക്കുന്നത് അപ്പോൾ ഫ്ലെക്സ് എന്ന് വെച്ചാൽ വളരെ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ് ഈസി ടു ഇംപ്ലിമെൻ്റ് ആണ് പിന്നെ ആ ഒരു ഫ്ലെക്സ് പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് കുറേ അധികം മറ്റു കുറേ പ്രോപ്പർട്ടീസ് കൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് സി എസ് എസ് പ്രോപ്പർട്ടീസാണ് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ എനിക്കിവിടെ ഒരു ഇൻഡെക്സ് ഡോട്ട് എസ് ടി എം എൽ ഉണ്ട് ഒരു സ്റ്റൈൽ ഡോട്ട് സി എസ് ഉണ്ട് അപ്പോൾ ഇൻഡെക്സ് ഡോട്ട് എസ് ടി എം എൽ ഒന്നുമില്ല നമ്മളിവിടെ ഒരു ഒരു പേരൻ്റ് ഡിബ് ക്രിയേറ്റ് ചെയ്തു ഓക്കെ അതിനകത്ത് നമ്മളൊരു മൂന്ന് ചൈൽഡ് ഡിബ് കൂടി ക്രിയേറ്റ് ചെയ്തു നാലാമതൊരു ഡിബ് ഞാൻ കമൻറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അത് നമുക്ക് ആവശ്യം വരും അപ്പം നമുക്ക് യൂസ് ചെയ്യാം ഇനി ഞാൻ നമ്മൾ സ്റ്റൈൽ ഡോട്ട് സി എസ്സിൽ വരുവാണെങ്കിൽ നമുക്കൊരു സി എസ് എസ് റീസെറ്റ് ഉണ്ട് എന്തിനാണ് ഈ സി എസ് എസ് റീസെറ്റ് എഴുതുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ അത് കൂടി കാണുക പിന്നെ നമ്മൾ പേരൻ്റിന് എന്ത് കൊടുത്തു ഒരു ഹൺഡ്രഡ് വ്യൂ പോ ഹൈറ്റ് കൊടുത്തു അതിനുശേഷം ഒരു ബോർഡർ ഞാൻ ട്വൻ്റി പിക്സൽ കൊടുത്തു ഓക്കെ അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ബോർഡർ എന്തിനാണ് കൊടുത്തതെന്ന് വെച്ചാൽ ആ ഒരു പേരൻ്റ് എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മളിവിടെ ചൈൽഡാണ് ചൈൽഡ് വൺ ചൈൽഡ് ടു ചൈൽഡ് ത്രീ ഇപ്പോൾ ഓരോ ഡീവിന് ഞാൻ വിടുത്തും ഹൈറ്റും ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും പറഞ്ഞു കൊടുത്തു അത്രേ ഉള്ളൂ നമ്മുടെ ആ ഒരു സി എസ് എസ് എന്ന് പറയുന്നത് ഇനി നമുക്കിതിൻ്റെ ഒരു റിസൾട്ട് നമ്മുടെ ബ്രൗസറിൽ എങ്ങനെയാണ് കാണുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ബ്രൗസറിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആണ് ഡിവ് ഒരു ബ്ലോക്ക് ലെവൽ ആണ് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അത് ഫുൾ അതുകൊണ്ട് തന്നെ അത് ഫുൾ വിടുത്തിൽ ഇങ്ങനെ ഓരോ ഡിവ് ഇങ്ങനെ ഫുൾ വിടുത്തിൽ നിൽക്കുമായിരിക്കും അതുകൊണ്ടാണ് ഇത് താഴെ താഴെ കാണുന്നത് അല്ലേ അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ വീട്ടിൽ നമ്മൾ ബ്ലോക്ക് ലെവൽ എലമെൻറ്റിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞത് കൂട്ടെ ഒരു മൂന്ന് റോയിൽ നിൽക്ക് നിൽക്കുന്നത് ഇപ്പം ഇത് ഒന്നാമത്തറോ ഇത് രണ്ടാമത്തറോ മൂന്നാമത്തെ റോ ഈ മൂന്ന് റോയിൽ നിൽക്കുന്ന ഈ ഓരോ ഡിവിനെയും നമുക്ക് ഒരൊറ്റ റോയിൽ കൊണ്ടുവരണം അതാണ് നമ്മുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഒക്കെ ഫ്ലോട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി മുതൽ നമ്മൾ ഫ്ലോട്ട് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യത്തില്ല പകരം എന്താണ് ഉപയോഗിക്കാൻ പോകുന്നത് ഫ്ലെക്സാണ് അപ്പോൾ അതെപ്പോഴും നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ഓക്കെ അതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടെ പറയാം അപ്പം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒരു തിക്കായിട്ടുള്ള ഒരു ബോർഡർ ഉണ്ട് ആ ബോർഡറിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പേരൻ്റ് എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടം വരെയാണ് ഇവിടെ മുതൽ ഇവിടം വരെ നമ്മുടെ പേരൻ്റാണ് കേട്ടോ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് എന്ത് കൊടുത്തത് ഈ ഒരു ഹൈറ്റും ബോർഡറും കൊടുത്തത് ഓക്കെ അപ്പം നമ്മളെപ്പോഴും ഫ്ലെക്സ് ഉപയോഗിക്കുമ്പോൾ പേരൻ്റ് ഡിവനായിരിക്കണം നമ്മൾ എന്ത് എന്ത് കൊടുക്കേണ്ടത് ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുക്കേണ്ടത് കാരണം ഇതെല്ലാം അതിൻ്റെ ചൈൽഡാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് പറഞ്ഞ് കൊടുക്കുക ഓക്കെ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തു ഇനി നമ്മൾ റിസൾട്ട് വന്ന് നോക്കുമ്പം എന്താ സംഭവിച്ചത് ഇതിപ്പം ഒരൊറ്റ റോയിലേക്ക് വന്നു അല്ലേ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇതിൻ്റെ കൂടെ അതായത് ഫ്ലെക്സ് ഡയറക്ഷൻ എന്ന് പറയുന്ന മറ്റൊരു സി എസ് എസ് പ്രോപ്പർട്ടി ബൈ ഡിഫോൾട്ട് ഇത് റോ ആണ് ഓക്കെ അതായത് നമ്മളിപ്പം ഡിസ്പ്ലേ ഫ്ലെക്സ് മാത്രമാണ് കൊടുക്കുന്നത് ഫ്ലെക്സ് ഡയറക്ഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് റോയിലല്ലേ വന്നിരിക്കുന്നത് പിന്നെ നമുക്കിത് കോളം ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഫ്ലെക്സ് ഡയറക്ഷൻ കോളം പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇത് വീണ്ടും പഴയതുപോലെ കോളം ആയിട്ട് വരും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തു കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ഫ്ലെക്സ് ഡയറക്ഷൻ എന്തായിരിക്കും റോ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഫ്ലെക്സ് ഡയറക്ഷൻ എഴുതി കൊടുത്തില്ലെങ്കിലും സാരമില്ല പല പക്ഷേ ചില കേസിൽ നമുക്ക് എന്ത് ചെയ്യണം ഫ്ലെക്സ് ഡയറക്ഷൻ നമ്മൾ കോളം ആക്കി കൊടുക്കണം നമ്മുടെ ഇപ്പം അത് അനുസരിച്ച് നമുക്ക് കോളം ആണെങ്കിൽ കോളം റോ ആണെങ്കിൽ റോ അപ്പം നമ്മൾ ഇവിടെ രണ്ട് പ്രോപ്പർട്ടി പഠിച്ചു ഡിസ്പ്ലേ ഫ്ലെക്സും ഫ്ലെക്സ് ഡയറക്ഷൻ ഞാനിപ്പം ബൈ ഡിഫോൾട്ട് ആണെങ്കിലും നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്ലെക്സ് ഡയറക്ഷൻ റോ കൊടുത്തു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫ്ലോട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിക്കുമ്പം അത് ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലെക്സ് പ്രോപ്പർട്ടിയോടൊപ്പം തന്നെ ഒരുപാട് മറ്റ് സി എസ് എസ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സി എസ് എസ് പ്രോപ്പർട്ടിയാണ് ജസ്റ്റിഫൈ എന്ന് പറയുന്നത് അതായത് ജസ്റ്റിഫൈ കണ്ടൻറ്റ് നമ്മളിപ്പം വേർഡിലും അല്ലെങ്കിൽ ഫോട്ടോഷൂപ്പിലൊക്കെ നമ്മൾ ഉപയോഗിക്കത്തില്ലേ അതായത് ലെഫ്റ്റ് അലൈൻ ചെയ്യാനും സെൻറ്റർ അലൈൻ ചെയ്യാനും റൈറ്റ് അലൈൻ ചെയ്യാനൊക്കെ സെയിം പോലെ തന്നെ ഇപ്പം ജസ്റ്റിഫൈ കണ്ടന്റ് ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫ്ലെക്സ് ഫ്ലെക്സ്റ്റാർട്ടാണ് നമ്മളിവിടെ ഫ്ലെക്സ് സ്റ്റാർട്ട് കൊടുത്തിട്ട് നമ്മളിവിടെ വരുമ്പോൾ കണ്ടില്ല ഒരു മാറ്റവും അതുപോലെ തന്നെ കിടക്കുകയാണ് ഇനി ഞാൻ ഫ്ലെക്സ് എൻഡ് കൊടുക്കുകയാണെങ്കിൽ എന്തുവരും കണ്ടോ അത് ലെഫ്റ്റിൽ നിന്ന് ചാടി ഫ്ലെക്സ് എൻഡിലേക്ക് വന്നു ആ ഒരു എൻഡ് റൈറ്റ് എൻഡ് പൊസിഷനിലേക്ക് വന്നു ഇനി മൂന്നാമതൊരു പ്രോപ്പർട്ടി ഉണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും യൂസ്ഫുൾ ആവുന്ന മറ്റൊരു പ്രോപ്പർട്ടി അതായത് ജസ്റ്റിഫൈ കണ്ടൻറ് സെൻറ്റർ എന്ന് പറയുന്നത് കണ്ടില്ലേ അപ്പം നമുക്കത് സെൻ്ററിലേക്ക് വന്നു ഇനി ഇതും ഈ മൂന്ന് വാല്യൂ മാത്രമല്ല നമുക്കിവിടെ ഉള്ളത് അതായത് നമുക്ക് ജസ്റ്റിഫൈ കണ്ടൻറ് നമുക്കിപ്പം സ്പേസ് ബിറ്റ്വീൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കൊടുക്കാനായിട്ട് സാധിക്കും എന്താണ് ജസ്റ്റിഫൈ കണ്ടൻറ് സ്പേസ് ബിറ്റ്വീൻ ഇപ്പം സ്പേസ് ബിറ്റ്വീൻ കൊടുക്കുമ്പം കണ്ടില്ലേ ചൈൽഡ് വണ്ണിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു സ്പേസ് വന്നു ചൈൽഡ് ടുവിൻ്റെ ലെഫ്റ്റും റൈറ്റും വന്നു ചൈൽഡ് ത്രീൻ്റെ ലെഫ്റ്റ് സൈഡിൽ സ്പേസ് വന്നു ഇനി നമുക്ക് ചൈൽഡ് വണ്ണിൻ്റെ ലെഫ്റ്റിലും ചൈൽഡ് ത്രീയുടെ റൈറ്റിലും സ്പേസ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്പേസ് അറൗണ്ട് കൊടുക്കാൻ പറ്റും ഓക്കെ സ്പേസ് അറൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ലെഫ്റ്റിലും ഇവിടെ റൈറ്റിലും സ്പേസ് വന്നു പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്പേസ് അതായത് ഈ ഒരു സ്പേസും ഈ ഒരു സ്പേസും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ കാരണം ഇതിൻ്റെ ഡബിളാണ് ഈ വന്നിരിക്കുന്ന സ്പേസ് ഈ രണ്ടാമത് വന്നിരിക്കുന്ന സ്പേസ് അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് തുല്യമായിട്ടുള്ള സ്പേസ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സ്പേസ് ഈവൻലി കൊടുക്കണം ഓക്കെ സ്പേസ് ഈവൻലി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള സ്പേസ് കിട്ടും അപ്പോൾ ഇതാണ് ജസ്റ്റിഫൈ കണ്ടൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് പ്രോപ്പർട്ടീസാണ് അപ്പോൾ നമ്മൾ പഠിച്ചത് അപ്പോൾ ഞാനിപ്പോൾ ഇത് തൽക്കാലം നമുക്കിവിടെ ഇതിനെ സെൻറ്റർ കൊടുക്കാം ഓക്കെ അത് ഓരോ ഡിസൈൻ പ്രകാരം നമുക്ക് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഡിസ് ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്റർ കൊടുത്തു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു സി എസ് എസ് പ്രോപ്പർട്ടിയാണ് ഫ്ലെക്സിൻ്റെ തന്നെ മറ്റൊരു സി എസ് എസ് പ്രോപ്പർട്ടിയാണ് അലൈൻ ഐറ്റംസ് ഉള്ളത് അപ്പോൾ ഈ അലൈൻ ഐറ്റംസിനും മൂന്ന് കുറേയധികം വാല്യൂ ഉണ്ട് ബൈ ഡിഫോൾട്ട് അത് ഫ്ലെക്സ് സ്റ്റാർട്ടായിരിക്കും കണ്ടല്ലോ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇനി നമ്മളിവിടെ വന്നിട്ട് ഫ്ലെക്സ് എൻഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കണ്ടല്ല ഇത് താഴേക്ക് വന്നു അല്ലെ ഫ്ലെക്സ് എൻഡിലേക്ക് വന്നു അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പണ്ട് നമ്മൾ ഇങ്ങനൊരു ലേ ഔട്ട് അതായത് ഈ ഒരു ഇങ്ങനൊരു ലേ ഔട്ട് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ നമ്മളൊന്നുകിൽ പൊസിഷൻ അപ്സല്യൂട്ടൊക്കെ കൊടുത്തിട്ട് നമ്മൾ ടോപ്പ് വാല്യൂ ലെഫ്റ്റ് വാല്യൂ ഒക്കെ കൊടുക്കണമായിരുന്നു ഇപ്പോൾ വെറും മൂന്ന് നാല് ലൈൻ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തെടുത്തത് ഇനി നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും അലൈൻ ഐറ്റംസിനും നമുക്ക് സെൻറ്റർ കൊടുക്കാം ജസ്റ്റിഫൈ കണ്ടൻ്റും നമുക്ക് സെൻറ്റർ കൊടുക്കാം അലൈൻ ഐറ്റംസ് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും സെൻ്റർ കൊടുക്കാൻ പറ്റും അപ്പം നമ്മൾ സെൻറ്റർ കൊടുക്കുമ്പോൾ കണ്ടില്ലേ കറക്റ്റ് സെൻറ്ററിൽ വന്നു ഓക്കെ അപ്പോൾ അത് മനസ്സിലായി ഇനി നമുക്ക് ഈ ഒരു ഫ്ലെക്സ് ഡയറക്ഷൻ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഡിസൈൻ പ്രകാരം നിങ്ങളുടെ ഫ്ലെക്സ് ഡയറക്ഷൻ എന്താക്കണം നിങ്ങൾക്ക് റോ ആക്കാം അല്ലെങ്കിൽ കോളം ആക്കാം അപ്പം നമ്മൾ റോ വെച്ചുള്ളതാണ് കണ്ടത് ഇനി നമ്മൾ കോളം വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഞാനിവിടെ ഈ ഒരു വാല്യൂം കൂടി ഒന്ന് കളയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ മുമ്പേ കണ്ടതുപോലെ തന്നെ ജസ്റ്റിഫൈ കണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെൻറ്റർ കൊടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ ആ ഒരു കോളത്തിൻ്റെ സെൻറ്ററിലേക്ക് ഇത് വന്നു അതായത് മുകളിലും താഴെയും ഈക്വൽ സ്പേസിങ് വന്നു നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്പേസ് ബിറ്റ്വീൻ കൊടുക്കാൻ പറ്റും കണ്ടോ സ്പേസ് ബിറ്റ്വീൻ കൊടുക്കുമ്പം സ്പേസ് ഇവിടെ വന്നു പിന്നെ നമുക്ക് ഈക്വലി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സ്പേസ് ഈവൻലി എന്ന് പറയുന്ന വാല്യൂ കൊടുക്കണം അപ്പം ഒരേ രീതിയിൽ നമുക്ക് വല്ല്യു വന്നു ഇനി ഇതുപോലെ ജസ്റ്റിഫൈ കണ്ടന്റ് ഉപയോഗിച്ചത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അലൈൻ ഐറ്റംസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ഫ്ലെക്സ് എൻഡാണ് കൊടു ഫ്ലെക്സ് സ്റ്റാർട്ട് ഡിഫോൾട്ടാണ് ഫ്ലെക്സ് എൻഡാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് റൈറ്റിൽ വന്നു കണ്ടോ ഇനി നമ്മൾ അലൈൻ ഐറ്റംസ് നമ്മൾ സെൻറ്റർ ആണ് കൊടുക്കുന്നതെങ്കിൽ അത് കറക്റ്റ് സെൻറ്ററിൽ വന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഫ്ലെക്സ് ഡയറക്ഷൻ നിങ്ങൾ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് പ്രോപ്പർട്ടിയാണ് ജസ്റ്റിഫൈ കണ്ടൻറ്റും അലൈൻ ഐറ്റംസും അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ അല്ലേ അപ്പം ഞാൻ വീണ്ടും ഇത് റോയിലേക്ക് കൊണ്ടുവന്നു ഞാൻ ജസ്റ്റിഫൈ കണ്ടൻറ്റും അലൈൻ ഐറ്റംസും കളയുകയാണ് അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഓക്കെ ഫ്ലെക്സ് ഡയറക്ഷൻ കൂടി ഞാൻ കളഞ്ഞു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു സി എസ് എസ് പ്രോപ്പർട്ടിയാണ് അതായത് ഫ്ലെക്സിൻ്റെ സി എസ് എസ് പ്രോപ്പർട്ടിയാണ് ഫ്ലെക്സ് റാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഫ്ലെക്സ് റാപ്പിന് മൂന്ന് വാല്യൂ ആണുള്ളത് ഒന്നുകിൽ നോ റാപ്പ് അതായത് ബൈ ഡിഫോൾട്ട് അത് നോ റാപ്പാണ് ഉണ്ട് അല്ലെങ്കിൽ റാപ്പ് ഇൻവേഴ്സ് ഉണ്ട് അപ്പം നമുക്ക് ബൈ ഡിഫോൾട്ട് ഇപ്പോൾ നോറാപ്പ് ആണ് അതായത് ഇങ്ങനെ ഇടക്കാണ് അപ്പോൾ നമ്മൾ നമുക്ക് ഇപ്പോൾ നോറാപ്പ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ബൈ ഡിഫോൾട്ട് നോറാപ്പ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ നാലാമത്തെ ആ ഒരു ഡിവ് കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പം നമുക്ക് നാല് ഡിവ് ആയി നാല് ഡിവ് ആയി ഞാൻ ഇതിനെ ഒന്ന് ചെറുതാക്കുകയാണ് ഒന്ന് റെസ്പോൺസീവ് വ്യൂവിലേക്ക് ഒന്ന് പോവുകയാണ് കണ്ടോ അപ്പോൾ നമ്മളിവിടെ വന്നു അപ്പോൾ ഇതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവുകയാണ് അത് കണ്ടില്ലേ ആ ഒരു റോയിൽ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുമെന്ന് വച്ചാൽ ആ ഒരു ഫ്ലെക്സ് റാപ്പ് നോ റാപ്പിന് പകരം ഞാൻ റാപ്പ് കൊടുത്തു അതായത് റാപ്പ് ചെയ്യാൻ വേണ്ടി പറ അതായത് അടുത്ത റോയിലേക്ക് വരാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഞാൻ റെസ്പോൺസീവ് വ്യൂവിലേക്ക് വരുമ്പം കണ്ടോ അതായത് ഇങ്ങനെ വന്നു കണ്ടോ അപ്പം ഇതിനിടെ ഇരിക്കാൻ പറ്റാതെ വരുമ്പോൾ എന്തു ചെയ്യും അടുത്ത ആ ഒരു റോയിലേക്ക് ചാടി വീണ്ടും നമ്മൾ ചെറുതാക്കുമ്പം ഈ ഒരു ഇവിടെ ഒന്ന് മുട്ടുമ്പം കണ്ടു അത് അടുത്ത ഒരു റോയിലേക്ക് ചാടി അപ്പോൾ ഇതിനെയാണ് ഫ്ലെക്സ് എന്ന് പറയുന്നത് റാപ്പ് എന്ന് പറയുന്നത് അതായത് നമ്മൾ കൊടുത്ത ഈ ഇരുന്നൂറ് പിക്സൽ വെച്ചിട്ടല്ലേ ഓരോ ഡിവും എടുക്കുന്നത് അപ്പം ആ ഓരോ ഡിവും നമ്മൾ ഇവിടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഓരോ ഡിവ് ഇപ്പം ഇതെന്ന് പറയുന്നത് ഇരുന്നൂറ് നാന്നൂറ് അറുന്നൂറ് ആ അറുന്നൂറ് പിക്സലില് നമുക്ക് ഈ ഒരു മൂന്ന് ഡിവ് ഇരിക്കുള്ളൂ അപ്പം ആ അറുന്നൂറ് പിക്സലില് താഴെ വരുമ്പോൾ അതിനവിടെ ഇരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഫ്ലെക്സർ ആപ്പ് കൊടുത്തത് കൊണ്ട് പറ്റും അത് തൊട്ടടുത്ത താഴത്തുള്ള റോയിലേക്ക് മാറും അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ അതായത് നമ്മുടെ ഈ ഒരു ഇതിനും ഇതിനും ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് കണ്ടോ ഈ ഗ്യാപ്പ് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്ന് നോക്കാം അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു സി എസ് എസ് പ്രോപ്പർട്ടി അതായത് അലൈൻ കണ്ടന്റ് എന്ന് പറയും എന്താണ് അലൈൻ കണ്ടന്റ് നമ്മൾ മുമ്പേ പഠിച്ചത് അലൈൻ ആണ് അല്ലേ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് അലൈൻ കണ്ടന്റ് ആണ് അപ്പോൾ ഈ അലൈൻ കണ്ടന്റ് ഞാൻ എന്ത് ചെയ്തു ഫ്ലെക്സ് സ്റ്റാർട്ട് കൊടുത്തു ആ ഒരു സ്റ്റാർട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം നമുക്ക് മാറിക്കിട്ടി ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നത് മാറിക്കിട്ടി കണ്ടോ അപ്പം ഇങ്ങനെ വന്നു കണ്ടോ താഴേക്ക് വന്നു അപ്പം നമുക്ക് ആ ഒരു പ്രശ്നം ഇവിടെ മാറിക്കിട്ടി ഇപ്പോൾ ഇവിടെ ഫ്ലെക്സ് റാപ്പ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കിവിടെ അലൈൻ കണ്ടിന് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം നമ്മൾ മുമ്പേ അലൈൻ ഐറ്റംസിന് കൊടുത്തതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അലൈൻ കണ്ടൻറ് സെൻറ്റർ കൊടുക്കാം അപ്പം സെൻറ്റർ വന്നു ഇനി അലൈൻ ഐറ്റംസ് നമുക്ക് ഫ്ലെക്സ് എഡ് കൊടുക്കാം കണ്ടോ ഫ്ലെക്സ് എൻഡ് വന്നു ഇനി നമ്മൾ അലൈൻ ഐറ്റംസ് നമ്മൾ സ്പേസ് ബിറ്റ്വീൻ കൊടുക്കുകയാണെങ്കിൽ സ്പേസ് ബിറ്റ്വീൻ വരും ഇനി നമ്മൾ സ്പേസ് എറൗണ്ട് കൊടുക്കുകയാണെങ്കിൽ സ്പേസ് അറൗണ്ടും വരും പക്ഷേ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫ്ലെക്സർ ആപ്പ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ അലൈൻ കണ്ടൻറ്റ് വർക്ക് ചെയ്തത് ഓക്കെ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഫ്ലെക്സർ ആപ്പ് എടുത്ത് കളയുകയാണെങ്കിൽ അതായത് ഫ്ലെക്സർ ആപ്പ് നമുക്കില്ലായെന്നുണ്ടെങ്കിൽ ഈ അലൈൻ വർക്ക് വർക്കാവത്തില്ല കണ്ടോ ഓക്കെ അപ്പം നമുക്കിവിടെ ഫ്ലെക്സർ ആപ്പ് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അലൈൻ ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യണം അലൈൻ ഐറ്റംസും പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ജസ്റ്റിഫൈ കണ്ടൻറ് ഉപയോഗിക്കണം അപ്പോൾ നമ്മൾ അലൈൻ ഐറ്റംസ് സെൻ്റർ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വരും പിന്നെ നമ്മൾ ജസ്റ്റിഫൈ കണ്ടൻറ്റ് നമ്മൾ സ്പേസ് ബിറ്റ്വീൻ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും കണ്ടില്ലേ അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫ്ലെക്സ് റാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലെക്സ് റാപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അല്ലെയിൻ കണ്ടൻറ്റാണ് ഞാനത് ഫ്ലെക്സ് സ്റ്റാർട്ട് കൊടുത്തു ഇവിടെ നിങ്ങൾക്ക് പ്ര പ്രഥമ ദൃഷ്ടിയാൽ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾ മുമ്പേ പറഞ്ഞതിൻ്റെ കൂടെ റെസ്പോൺസീവ് വ്യൂല് നമ്മൾ ഇങ്ങനെ വരുമ്പം കണ്ടില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും താഴേക്ക് വരും നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാനിത് തൽക്കാലം ഒന്ന് കളയുകയാണ് ഇനി നമ്മൾ ഈ പേരൻറ്റിന് കൊടുക്കാൻ പറ്റുന്ന ലാസ്റ്റ് ഒരു പ്രോപ്പർട്ടി കൂടിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതായത് ഫ്ലെക്സ് ഫ്ലോ എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്ലെക്സ് ഫ്ലോ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല നമ്മളിപ്പം മുമ്പേ ഉപയോഗിച്ച് രണ്ട് വാല്യൂവിനെ നമുക്ക് ഒറ്റ വാല്യൂ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞു ഫ്ലെക്സ് നമുക്ക് റാപ്പ് ചെയ്യാം അല്ലേ നമുക്ക് റാപ്പ് റാപ്പെന്ന് പറഞ്ഞ് കൊടുക്കാം ഇനി പിന്നെ നമ്മൾ പറഞ്ഞത് ഫ്ലെക്സ് നമുക്ക് ഡയറക്ഷൻ നമുക്ക് കോളം അല്ലെങ്കിൽ റോ കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഇവിടെ കോളമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് വാലിവിടെ നമുക്ക് മെർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഫ്ലെക്സ് ഫ്ലോ കൊടുക്കുക അപ്പോൾ ഫ്ലെക്സ് ഫ്ലോ ഫ്ലോവിനകത്ത് നമ്മൾ ആദ്യം പറയേണ്ടത് റോ ആണോ ആണോ എന്നുള്ളതാണ് അപ്പോൾ നമുക്കിവിടെ കോളമാണ് വേണ്ടത് പിന്നെ റാപ്പ് ചെയ്യണോ വേണ്ട എന്നുള്ളത് അപ്പോൾ നമ്മളിവിടെ റാപ്പും കൊടുത്തു എന്നിട്ട് ഇത് രണ്ടും നമ്മളെടുത്ത് കളഞ്ഞു ഓക്കെ കണ്ടോ ഇനി നമുക്കിത് റോ ആയി കൊടുക്കുകയാണെങ്കിൽ റോ റാപ്പ് വരും അപ്പോൾ നമ്മളിവിടുത്തെ ചെറുതാക്കുമ്പോഴത്തേക്ക് കണ്ടില്ല അത് അടുത്ത ആ ഒരു ഇതിലേക്ക് വരും അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് എങ്ങനെയാണ് കളയേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ ഒന്നുകൂടെ പറഞ്ഞുതരാം ഫ്ലെക്സ് റാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം അലൈൻ കണ്ടൻറ്റ് ഫ്ലെക്സ് സ്റ്റാർട്ട് കൊടുത്തുവാ അപ്പോൾ ആ ഒരു സ്പേസ് ഒഴിവാകും കാരണം ഈ ഒരു പ്രശ്നം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസൈൻ നിങ്ങൾ എസ്റ്റിമൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ അതായത് ഈ അലൈൻ കണ്ടൻറ്റും അലൈൻ ഐറ്റംസിൻ്റെയും വ്യത്യാസം എപ്പോഴാണ് ഫ്ലെക്സിൻ്റെ റാപ്പ് വരുന്ന സമയത്ത് ഓക്കെ ഇത്രയാണ് പേരൻ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെക്സിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇപ്പം ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഫ്ലെക്സിൻ്റെ വരവെന്ന് പറയുന്ന ഒരു ഒന്നൊന്നര വരവായിരുന്നു കാരണം നമുക്കിപ്പം ഏകദേശം മനസ്സിലായി ആ ഒരു ഫ്ലെക്സിൻ്റെ കൂടുതൽ നമുക്ക് എത്രയധികം പ്രോപ്പർട്ടീസാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് അതുവഴി നമ്മുടെ ലേ നമുക്ക് വളരെ വൃത്തിയായിട്ട് നമുക്ക് അലൈൻ ചെയ്യാനും പറ്റും ഇപ്പോൾ ഫ്ലെക്സിൻ്റെ ആ ഒരു കിഡിലം പ്രോപ്പർട്ടീസ് തീർന്നിട്ടില്ല ഇനി നമ്മൾ ഏതെങ്കിലും ഒരു പേരൻറ്റിന് ഇപ്പോൾ നമ്മൾ പേരൻറ്റിന് ഫ്ലെക്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ചൈൽഡിന് നമുക്ക് ഫ്ലെക്സിൻ്റെ മറ്റു പ്രോപ്പർട്ടീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിൽ കിഡിലായിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഓർഡർ എന്ന് പറയുന്നത് എന്താണ് ഓർഡർ അത് ചൈൽഡിനാണ് എപ്പോഴും യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം ബൈ ഡിഫോൾട്ട് എല്ലാ ചൈൽഡും ഓർഡർ സീറോ ആയിരിക്കും എന്താണ് ഓർഡർ സീറോ ആയിരിക്കും ബൈ ഡിഫോൾട്ട് അപ്പം ഞാനിവിടെ ഡിഫോൾട്ടാണെങ്കിലും ഞാനിപ്പോൾ ഇവിടെ ഒന്ന് കൊടുക്കുകയാണ് ഓക്കെ സീറോ കൊടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം വൺ ടു ത്രീ ഫോർന്നല്ലേ കിടക്കുന്നത് പിന്നെ ഒന്ന് ഷഫിൾ ചെയ്യണമെങ്കിലോ ആലോചിച്ച് ചോദിക്കുന്ന പണ്ടത്തെ കാലഘട്ടത്തിലെ കോഡിംഗൊക്കെ ആണെങ്കിൽ നമ്മൾ തല പുകഞ്ഞു പോയനല്ലേ ഇതിനെ ഷഫിൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വളരെ സിമ്പിളാണ് അപ്പോൾ ഞാനിവിടെ പറയാണ് നാല് രണ്ട് മൂന്ന് ഒന്ന് ഇങ്ങനെ കൊടുത്തു അപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ നാല് രണ്ട് മൂന്ന് ഒന്ന് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്ന ഓർഡറിലായിരിക്കും എന്ത് വരുന്നത് ആ ഒരു ചിൽഡ്രൻ അവിടെ അലൈനായി വരുന്നത് അപ്പോൾ ഇപ്പോൾ ഓർഡർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഓർഡർ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ ഞാൻ തൽക്കാലം ഓർഡർ ഒന്ന് കളയുകയാണ് ഓക്കെ ഇപ്പോൾ വൺ ടു ത്രീ ഫോർ ഇപ്പോൾ ഓർഡർ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഇനി നമുക്ക് ചൈൽഡിന് കൊടുക്കാൻ പറ്റുന്ന മറ്റു രണ്ട് മൂന്ന് പ്രോപ്പർട്ടി കൂടെ ഉണ്ട് അതൊന്ന് അതിലൊന്നാണ് ഫ്ലെക്സിൻ്റെ ഗ്രോ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇത് വളരെയധികം യൂസ്ഫുൾ ആണ് ഈവൻ റെസ്പോൺസീവ് ആയിട്ട് നമുക്കൊരു വെബ്സൈറ്റ് ചെയ്യണമെങ്കിലും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഫ്ലെക്സിൻ്റെ ഗ്രോ എന്ന് പറയുന്നത് അപ്പോൾ ഫ്ലെക്സിൻ്റെ ഗ്രോ നമ്മൾ ആർക്കാണ് കൊടുക്കേണ്ടത് പേരൻറ്റിനല്ല പകരം ചൈൽഡിനാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഫ്ലെക്സ് ഗ്രോ വണ് കൊടുത്തു വന്നിരിക്കട്ടെ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതാണ് കണ്ടില്ലേ അപ്പോൾ നമുക്കറിയാം ഓരോ ഡിവിൻ്റെയും എന്ന് പറയുന്നത് ഇരുന്നൂറ് പിക്സലാണല്ലേ അപ്പോൾ ഇത് ഇരുന്നൂറ് പിക്സൽ എടുത്തു ഇത് ഇരുന്നൂറ് പിക്സൽ എടുത്തു ഇത് ഇരുന്നൂറ് പിക്സൽ എടുത്തു അതിന് മുമ്പ് ഞാൻ പറയാൻ മറന്നുപോയ മറ്റൊരു കാര്യമുണ്ട് അത് എപ്പോഴാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് അപ്പോൾ നമുക്കറിയാം ഇരുന്നൂറ് വെച്ചിട്ട് നാല് ഡിവ് ആണ് ഉള്ളത് അപ്പോൾ നമുക്കിവിടെ കുറേ വൈറ്റ് സ്പേസ് ഉണ്ടല്ലേ അപ്പോൾ ഇത് കവർ ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഫ്ലെക്സ് ഗ്രോ ഉപയോഗിക്കാം അപ്പോൾ റിമെയിനിങ് സ്പേസിലോട്ട് എന്ത് ചെയ്യും ബാക്കിയുള്ള ഡിവ് ഇരുന്നൂറ് പിക്സൽ വെച്ചിട്ടല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ് അല്ലേ അപ്പോൾ ഇരുന്നൂറ് നാന്നൂറ് അറുന്നൂറ് അത്രയും സ്പേസ് എടുത്തതിന് ശേഷം ബാക്കിയുള്ള സ്പേസിൽ മൊത്തമായിട്ട് എന്ത് ചെയ്യും ഫ്ലെക്സ് അങ്ങ് ഏതിനാണോ നമ്മൾ ഫ്ലെക്സ് ഗ്രോ കൊടുക്കുന്നത് അത് പൂർണ്ണമായിട്ട് നിൽക്കും ഇപ്പം നമ്മളിവിടെ ഫ്ലെക്സ് ഇതിന് ടു കൊടുത്തു എന്നിരിക്കട്ടെ ഇനി നമുക്ക് അടുത്ത ഒരു ഇതിന് നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെക്സ് നമുക്ക് ഗ്രോ എന്ന് പറയുന്നത് ഞാൻ വണ്ണ് കൊടുത്തു ഓക്കെ വണ്ണ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് കണ്ടില്ലേ അപ്പം ഇതാണ് ഫ്ലെക്സ് ഗ്രോ എന്ന് പറയുന്നത് വണ്ണ് അപ്പം ഇതിൻ്റെ ഡബിളായിരിക്കും ഇത് ബാക്കി രണ്ടെണ്ണം എത്ര വെച്ച നമ്മൾ ഫ്ലെക്സ് ഗ്രോ ഒന്നും പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് അത് രണ്ടും എത്ര ഡിവൈ എത്ര വിത്ത് വെച്ചായിരിക്കും എടുക്കുന്നത് ഇരുന്നൂറ് പിക്സൽ അപ്പോൾ ഇതിരുന്നൂറ് പിക്സൽ ഇതിരുന്നൂറ് പിക്സൽ ഇത് ഫ്ലെക്സ് ഗ്രോ വണ്ണ് ഇത് ഫ്ലെക്സ് ഗ്രോ ടു കണ്ടല്ലേ ഇനി നമുക്ക് ഈക്വലായിട്ട് വേണമെങ്കിലും കൊടുക്കാം അതായത് ഇതും നമുക്ക് രണ്ട് തന്നെ കൊടുക്കുകയാണെങ്കിൽ അത് രണ്ടും ഈക്വലായിട്ട് വരും കണ്ടോ ഇത് രണ്ടും ഈക്വൽ ബാക്കി ഇരുന്നൂറ് പിക്സൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളൊരു വിത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വിത്ത് എടുത്തതിന് ശേഷം ബാക്കിയുള്ള സ്പേസ് ആയിരിക്കും ആ ഒരു വൈറ്റ് സ്പേസ് കൂടെ ചേർത്തായിരിക്കും ഫ്ലെക്സ് ഗ്രോ വർക്ക് ചെയ്യുന്നത് മനസ്സിലായില്ലേ ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രോപ്പർട്ടി കൂടിയുണ്ട് അതായത് ഫ്ലെക്സ് ഷൃങ്ക് എന്ന് പറയും അതായത് ഫ്ലെക്സ് ഷൃങ്ക് എന്ന് പറയുന്നത് പക്ഷേ നമ്മളിത് അധികം യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിന് അതിൻ്റെ പുറകെ പോയിട്ട് സമയം കളയുന്നില്ല ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മറ്റൊരു സി എസ് എസ് പ്രോപ്പർട്ടിയാണ് ഫ്ലെക്സ് ബേസിസ് എന്ന് പറയുന്നത് അതായത് ഫ്ലെക്സ് ബേസിസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് പിക്സൽ കൊടുത്തു നമ്മളിവിടെ വിട്ട് കൊടുത്തില്ലേ ഈ വിട്ടൊക്കെ കൊടുക്കുന്നതിന് പകരമായിട്ടാണ് നമ്മൾ ഫ്ലെക്സ് ബേസിസ് കൊടുക്കുന്നത് പക്ഷേ ഫ്ലെക്സ് ബേസിസിലാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നതെങ്കിൽ അതിനൊരു റെസ്പോൺസീവായിട്ട് ഒരു ബന്ധം കൂടി വരും അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ ഇവിടെ ഫ്ലെക്സ് ബേസിസ് ഇരുന്നൂറ് കൊടുത്തു വന്നിരിക്കട്ടെ അപ്പോൾ വേറെ വ്യത്യാസമൊന്നുമില്ല നമ്മൾ വിട്ത്ത് ഇരുന്നൂറ് കൊടുത്തതുപോലെ തന്നെ ഫ്ലെക്സ് ബേസിസ് ഇരുന്നൂറ് എടുത്തു ഞാൻ ഫ്ലെക്സ് ബേസിസ് ഇതിനൊരു മുന്നൂറ് കൊടുത്തു വന്നിരിക്കട്ടെ ഫ്ലെക്സ് ബേസിസ് ഞാൻ മുന്നൂറ് കൊടുത്തു ഉണ്ടോ അപ്പം ഇത് മുന്നൂറായിട്ട് മാറി ഇനിയിപ്പോൾ നമ്മൾ പഠി പഠിച്ച മൂന്ന് കാര്യങ്ങളും കൂടി നമുക്ക് മെർജ് ചെയ്ത് ഒറ്റ വാല്യൂ ആയിട്ട് എഴുതാം അതാണ് ഫ്ലെക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി അതായത് ചൈൽഡിൽ നമ്മൾ ഫ്ലെക്സ് കോളൻ കൊടുത്തിട്ട് ഫസ്റ്റ് വാല്യൂ നമ്മൾ എന്ത് ചെയ്തിട്ട് കൊടുക്കണം ഫ്ലെക്സ് ഗ്രോ അപ്പം ഫ്ലെക്സ് ഗ്രോ വണ്ണ് ഫ്ലെക്സ് ഷിങ്ക് വണ്ണ് മൂന്നാമത്തെ വാല്യൂ എന്ന് പറയുന്നത് ഫ്ലെക്സ് ബേസിസ് ഇപ്പം ഞാൻ പറഞ്ഞു ഫ്ലെക്സ് ഗ്രോ നമ്മളിപ്പം പഠിച്ചു ഫ്ലെക്സ് ഷ്രിങ്ക് പഠിച്ചു ഫ്ലെക്സ് ബേസിസ് പഠിച്ചു ഈ മൂന്ന് വാല്യൂ നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതി കൊടുക്കുന്നതിൻ്റെ പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും ഒറ്റ ആ ഒരു ലൈനിൽ തന്നെ എഴുതി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വന്നിട്ട് മുന്നൂറ് പിക്സൽ കൊടുത്തു അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബാക്കിയെല്ലാത്തിനും വിട്ട് വിട്ടിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഫ്ലെക്സ് നമ്മൾ ബേസിസിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്കതിൻ്റെ റിസൾട്ട് നോക്കാം അപ്പോൾ നമ്മൾ മുമ്പേ കണ്ടതുപോലെ തന്നെ ഫ്ലെക്സ് ഗ്രോ ആയി അല്ലേ ഫ്ലെക്സ് ഈ ചൈൽഡ് വണ് എന്ന് പറയുന്നത് ഗ്രോ ആയി ഷ്രിങ്ക് വണ്ണാണ് ത്രീ ഹൺഡ്രഡ് പിക്സലും ബേസ് കൊടുത്തു അപ്പോൾ ഇനി ആ ഒരു റെസ്പോൺസീവ് റെസ്പോൺസീവ്യൂല് ആ ഒരു ഫ്ലെക്സ് ബേസിനെ കുറിച്ച് കുറച്ചുകൂടി ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു ഫ്ലെക്സ് റാപ്പ് റാപ്പ് കൊടുത്തു ഓക്കെ അല്ലേ അതിനുശേഷം നമ്മൾ ആ ഒരു ഇത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ അലൈൻ കണ്ടൻറ്റ് ഫ്ലെക്സ് സ്റ്റാർട്ടും കൊടുത്തു ഇപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഞാനിത് പേരൻ്റിനാണ് കൊടുക്കുന്നത് ഓക്കെ അല്ലേ ഇനി നമ്മൾ ഈ ചൈൽഡിന് വന്നിട്ട് അപ്പം നമ്മൾ ഫ്ലെക്സ് പറഞ്ഞു കൊടുത്തല്ലോ ഫ്ലെക്സ് വൺ വൺ ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇതെ ഈ ഒരു ത്രീ ഹൺഡ്രഡ് പിക്സലിൻ്റെ ആ ഒരു വർക്കിംഗ് രീതി കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു എക്സാമ്പിളിലേക്ക് പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കറിയാം അപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് അപ്പം ഇതിങ്ങനെ താഴെ വരുമ്പോൾ വന്നു കഴിയുമ്പം ഒരു പോയിൻ്റ് കഴിയുമ്പം കണ്ടോ ചൈൽഡ് ഫോർ വന്നു താഴേക്ക് വന്നു അതെപ്പോഴാണ് താഴേക്ക് ചൈൽഡ് ഫോർ വരുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഫ്ലെക്സ് ബേസിസ് എന്ന് പറയുന്നത് മുന്നൂറ് പിക്സൽ അല്ലേ അല്ലേ അപ്പം ഈ ഒരു മുന്നൂറ് പിക്സല് എപ്പോഴാണോ ടച്ച് ചെയ്യുന്നത് അപ്പോഴായിരിക്കും ആ അവസാനത്തെ ആളിനെ താഴേക്ക് കൊണ്ടുവരുന്നത് അപ്പം ഞാൻ കാണിച്ചുതരാം അപ്പം നമുക്കിവിടെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുമ്പം ഇപ്പം ചൈൽഡ് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല മുന്നൂറ്റി എട്ടാണ് ഇതിൻ്റെ ഇവിടുത്തെ ഇവിടെ ഒരു ചെറിയൊരു ഡ്രോപ്പ് ഡൗൺ വരും അത് നോക്കണേ മുന്നൂറ്റി എട്ടാണ് അല്ലേ അതുകൊണ്ടാണ് അതുകൊണ്ടാണിതിപ്പം ഇതിങ്ങനെ ഒറ്റ റോയിൽ തന്നെ നിൽക്കുന്നത് ഇപ്പം നമ്മൾ ഞാൻ കുറച്ചൂടെ ഒന്ന് കുറയ്ക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ആ മുന്നൂറ്റി ഞാൻ ഇപ്പം കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മുന്നൂറാണ് കണ്ടല്ലേ ഇപ്പം എക്സാക്ട്ലി മുന്നൂറാണ് ആ മുന്നൂറ് വരെ ആ ചൈൽഡ് ഫോർമിനെ ഇത് താഴേക്ക് കൊണ്ടുവരത്തില്ല കാരണം നമ്മളിവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മുന്നൂറ് പിക്സൽ വരെ ആണ് ഫ്ലെക്സ് ബേസിസ് അപ്പോൾ അത് ഇനി നമ്മൾ വീണ്ടും ഈ ഒരു വിൻഡോ ചെറുതാക്കുമ്പം ഇതെന്താവും ഇത് ഓരോ ഡിവും ഇപ്പം ചെറുതായിക്കൊണ്ടിരിക്കുമല്ലേ അപ്പം നമ്മളിവിടെ വീണ്ടും നമ്മളിത് കണ്ടോ ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും അവസാനത്തെ ഡിവിനെ താഴേക്ക് ഇറക്കിയിട്ട് ആ ഫ്ലെക്സ് ഗ്രോ എന്നുള്ളതങ്ങ് ഇംപ്ലിമെൻ്റ് ആവും അപ്പോൾ വീണ്ടും ആ ഉള്ള സ്പേസിനകത്ത് ഫ്ലെക്സ് ഗ്രോ ഇംപ്ലിമെൻ്റായി ബാക്കിയുള്ള ചൈൽഡ് ഇരുന്നൂറ് ഇരുന്നൂറ് വെച്ചിട്ട് എടുത്തു ഇനി നമ്മൾ വീണ്ടും ചെറുതാക്കാൻ പോവാണ് ഇനി നമ്മളിപ്പോൾ ഇതിനെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുമ്പം ഇതിൻ്റെ വിടുത്ത് ഇപ്പോൾ എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ ചെറുതാക്കാൻ പോവാണ് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞ കൂട്ടത്ത് ചെറുതാക്കുമ്പം കണ്ടില്ല ഓരോ ഡിവിൻ്റെയും സ്പേസ് കുറഞ്ഞുകൊണ്ടിരിക്കുക കാരണം ടോട്ടൽ വിൻഡോയുടെ വിത്ത് കുറയുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ചൈൽഡിൻ്റെ വിത്തും കുറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളിവിടെ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം കണ്ടോ ഈ ഒരു പൊസിഷനിൽ എത്തിയപ്പം മുന്നൂറ്റി രണ്ടാണ് അപ്പം നമുക്കറിയാം ഇപ്പം ചൈൽഡ് വണ്ണിൻ്റെ വിടുത്ത് മുന്നൂറ്റി രണ്ടാണ് വീണ്ടും നമ്മൾ ഈ വിൻഡോയുടെ വിടുത്ത് കുറച്ച് മുന്നൂറ് അങ്ങോട്ട് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും അടുത്ത ഡിവിനെ അത് താഴേക്ക് കൊണ്ടുവരും നോക്കണേ ഞാൻ വീണ്ടും ചെറുതാക്കുമ്പോൾ മുന്നൂറ് കഴിഞ്ഞപ്പോഴത്തേക്കു കണ്ടോ അടുത്ത ഡിവിനെ അത് താഴേക്ക് കൊണ്ടു വന്നു ഇപ്പം ചൈൽഡ് ത്രീയും ചൈൽഡ് ഫോറും താഴേക്ക് വന്നു ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഫ്ലെക്സ് ഓൾറെഡി ഗ്രോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വൺ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ പിന്നീട് നമ്മൾ മുന്നൂറ് പിക്സൽ എന്തും കൊടുത്തിട്ടുണ്ട് ബേസിസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ മുന്നൂറ് പിക്സൽ ഇപ്പോൾ ഫ്ലെക്സ് ഗ്രോ ഇപ്പം ഇതിനാവശ്യമായിട്ടുള്ള സ്പേസ് ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു വിൻഡോയിൽ ഇതിനാവശ്യമായിട്ടുള്ള സ്പേസ് ഉണ്ട് പക്ഷേ ഇതിൻ്റെ മിനിമം വാല്യൂ എപ്പോഴും നമ്മൾ ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഈ മുന്നൂറ് പിക്സലായിരിക്കും മുന്നൂറ് പിക്സൽ താഴെ ആവുകയാണെങ്കിൽ അതെന്ത് ചെയ്യും ആ അവസാനത്തെ ഡിവിനെ താഴേക്ക് കൊണ്ടുവന്നിട്ട് അതങ്ങ് ഗ്രോ ആവും കണ്ടോ ആ മുന്നൂറ് ടച്ച് ചെയ്തപ്പം വീണ്ടും ഒരു ഡിവിനെ താഴെ കൊണ്ടുവന്നു ആദ്യത്തെ ഡിബ് ഗ്രോ ചെയ്തു വീണ്ടും നമ്മൾ കുറച്ച് വരുമ്പോഴത്തേക്ക് വീണ്ടും ആ മുന്നൂറ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ടച്ച് ചെയ്യുമ്പോൾ വീണ്ടും താഴേക്ക് വന്നു കണ്ടോ വീണ്ടും നമ്മൾ വീണ്ടും അതിനൊരു സാധ്യതയുണ്ട് കണ്ടോ ഇപ്പം ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പം ഇപ്പോൾ ഏകദേശം ഒരു മുന്നൂറിനടുത്ത് തരാം ഇതൊരു മുന്നൂറ് രണ്ടൊക്കെ ആയിരിക്കും ഞാൻ ഈ ചൈൽഡ് വണ്ടിൻ്റെ പിടുത്ത കാര്യം പറയുന്നത് കേട്ടോ അത് വീണ്ടും നമ്മൾ കുറഞ്ഞു വരുമ്പോഴത്തേക്ക് കണ്ടോ അപ്പോൾ റെസ്പോൺസീവ് തന്നെ അത് താഴേക്ക് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഒരു മീഡിയ ക്യൂറി പോലും എന്നുള്ള കാര്യമാണ് സത്യം ഓക്കെ അല്ലേ അപ്പം ഇതാണ് നമ്മൾ ചൈൽഡിന് കൊടുക്കുന്ന ഒരു സി എസ് എസ് പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഫ്ലെക്സ് മൂന്ന് വാല്യൂ ഫ്ലെക്സ് ഗ്രോ എന്ന് പറയുന്നത് ഫ്ലെക്സ് ഷ്രിങ്ക് എന്ന് പറയുന്നത് ഷ്രിങ്ക് നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമേ ഇല്ല നമ്മളതിനെക്കുറിച്ച് വലുതാട്ടൊന്നും അധികം ഞാൻ ഇത്ര നാൾ യൂസ് ചെയ്തിട്ടും എനിക്കൊന്നും അധികം യൂസ് പോലും വന്നിട്ടില്ല പിന്നെ ഒരു ഫ്ലെക്സ് ബേസിസ് എന്ന് പറയുന്നത് അപ്പം ഫ്ലെക്സ് ബേസിസും വിടുത്തും തമ്മിലുള്ള വ്യത്യാസവും നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ ഇനി ഒരു പ്രോപ്പർട്ടി കൂടി പഠിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യാം അതായത് നമുക്കിവിടെ അലയിൻ എന്ന് പറഞ്ഞ് കൊടുക്കാം അതായത് നമ്മൾ അലയിൻ ഒക്കെ കൊടുത്തിരുന്നത് നമ്മൾ ആ ഒരു പേരൻ്റിനായിരുന്നു അപ്പം മൂന്ന് ക മൂന്ന് ഡിവ് ഉണ്ടെങ്കിൽ മൂന്ന് ഡിബ് അല്ലെങ്കിൽ നാല് ഡിവ് ഡിവുണ്ടെങ്കിൽ നാല് ഡിവ് സെൻറ്ററിലേക്ക് വരും അല്ലെങ്കിൽ ഫ്ലെക്സ് എൻഡ് വരും അല്ലെങ്കിൽ ഫ്ലെക്സ് സ്റ്റാർട്ട് വരും ഇപ്പം നമുക്ക് ആയിട്ടുള്ള ഓരോ ഡിവിനേയും നമുക്ക് അലൈൻ അലൈൻ ചെയ്യാൻ പറ്റും അപ്പോൾ ബൈ ഡിഫോൾട്ട് ഇവിടെ ഫ്ലെക്സ് സ്റ്റാർട്ട് തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ ഇതിന് നമുക്ക് ഫ്ലെക്സ് സ്റ്റാർട്ട് കൊടുത്തു അതിവിടെ പ്രത്യേകിച്ചൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പിന്നെ ഞാൻ രണ്ടാമത്തതിന് ഞാൻ അലൈൻ സെൽഫ് കൊടുത്തു അലൈൻ സെൽഫ് ഞാൻ സെൻറ്റർ കൊടുത്തു പക്ഷേ ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല അതിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ ഈ അലൈൻ ഇല്ലേ ഈ അലൈൻ കണ്ടൻറ്റ് ഫ്ലെക്സ് സ്റ്റാർട്ട് കിടക്കുന്നത് കൊണ്ടാണ് അപ്പം നമ്മളത് കളയണം ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ ചില പ്രോപ്പർട്ടീസ് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റീവാണ് അപ്പം നമ്മളത് ഒഴിവാക്കേണ്ട അടുത്ത് നമ്മളത് ഒഴിവാക്കുക തന്നെ വേണം അപ്പം നമ്മൾ കണ്ടില്ലേ അലൈൻ കണ്ടൻറ്റ് കൊടുത്തിട്ട് അലൈൻ കണ്ടൻറ്റ് നമ്മൾ പേരൻ്റിന് കൊടുത്തിട്ട് ചൈൽഡിന് നമ്മൾ അലൈൻ സെൽഫ് കൊടുക്കുകയാണെങ്കിൽ അത് വർക്കാവില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം അത് കളയണം അത് കളഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്ന് റിസൾട്ട് നോക്കുമ്പോൾ കണ്ടില്ലേ അത് താഴേക്ക് സെൻടർ സെൻറ്ററിൽ വന്നു താഴേക്ക് ഷിഫ്റ്റ് ആയി ഇനി നമ്മൾ മൂന്നാമത്തേന് വന്നിട്ട് അലൈൻ സെൽഫ് ഞാൻ എന്തു കൊടുത്തു ഫ്ലെക്സ് എൻഡ് കൊടുത്തു ഫ്ലെക്സ് എൻഡ് കൊടുത്തു കണ്ടോ അപ്പം അത് താഴേക്ക് ചാടി അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് എല്ലാവർക്കും ഫ്ലെക്സ് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ